എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണം. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിട്ടുള്ള ഹർമൻജോത് സിംഗ് ഖബറിനെയും അതേപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായിട്ടുള്ള മന്ദറാവ് ദേശായിനെയും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി. ഇരു താരങ്ങളെയും ഒരു വർഷത്തെ കരാറിലാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത്. ഹർമൻജോത് സിംഗ് ഖബ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും അതേപോലെ തന്നെ ഐ എസ് എല്ലിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മന്ദറാവ് ദേശായിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ താരം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയും അതേപോലെ തന്നെ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇരു താരങ്ങൾക്കും ഈസ്റ്റ് ബംഗാളിൽ മികച്ച കളികൾ പുറത്തെടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മോഹമ്മഗൻ സൂപ്പർ ജയിൻസും ഒരു സ്വപ് ഡീലിന് നടന്നിട്ടുണ്ടായിരുന്നു. അതേ, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഓർണി പാമ്പിനെ കൊടുത്തുകൊണ്ട് ആ ടീമിൽ നിന്ന്, അതായത് മോഹമ്മഗാനിൽ നിന്ന് പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കുന്ന എന്ന ഡീൽ. എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചുകൊണ്ട് മോഹമ്മഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള പ്രീതം കോട്ടാൽ അടുത്ത സീസണിലും മോഹമ്മഗാൻ സൂപ്പർ ജയിൻസിന് വേണ്ടി തന്നെ ബൂട്ടണിയുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ട്രാൻസ്ഫർ നടന്നിട്ടില്ല. ഇപ്പോഴും പ്രീതം കോട്ടാൽ മോഹമ്മഗാനു വേണ്ടി കൊണ്ട് തന്നെ അടുത്ത സീസണിലും ബൂട്ടണിയും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും മോഹമ്മഗാനും തമ്മിലുള്ള ഡീലിനെ കുറിച്ചുള്ള ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടിയാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഇന്ത്യൻ ഫുട്ബോളുമായും ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഫിഫ റാങ്കിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 98 സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.